വിശന്നിട്ടാണ് കൊതുകുകൾ രക്തം കുടിക്കുന്നതെന്നാണ് പൊതുവെ എല്ലാവരുടെയും വിശ്വാസം. ആളുകൾ കൂട്ടമായിരിക്കുമ്പോൾ ചിലരെ മാത്രം കൊതുകുകൾ തിരഞ്ഞു പിടിച്ച് കുത്താറുണ്ട്. എന്നെ മാത്രം എന്തുകൊണ്ടാണ് കൊതുക് കടിക്കുന്നതെന്ന ചോദ്യം ചോദിച്ചാൽ ചോരയ്ക്ക് മധുരമുള്ളത് കൊണ്ടാണ് കൊതുകുകൾ കടിക്കുന്നത് എന്ന പരിഹാസ മറുപടിയായിരിക്കും പലരിൽ നിന്നും കേൾക്കുന്നത്. ശരിക്കും ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? രക്തവും കൊതുകും തമ്മിലുള്ള ബന്ധം എന്താണ്? നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലെ രക്തവും കൊതുക് കടിക്കുന്നതും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഓ രക്തഗ്രൂപ്പുള്ളവരെയാണ് കൊതുക് കൂടുതലായി കടിക്കുക. അതുപോലെ ഓ നെഗറ്റീവ് ആണെങ്കിലും കൊതുകുകൾ കടിക്കും. എന്നാൽ ഇതിനുള്ള കാരണം ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. രക്തഗ്രൂപ്പ് പോലെ തന്നെ കൊതുകുകൾ കൂടുതലായി ഒരാളെ തന്നെ കടിക്കാൻ മറ്റു ചില കാരണങ്ങളുമുണ്ട്. ശരീരത്തിന്റെ ഗന്ധം മനസ്സിലാക്കാനുള്ള കഴിവ് കൊതുകുകൾക്ക് ഉണ്ട്. വിയർപ്പിന്റെ മണമറിയാനും കൊതുകുകൾക്ക് നല്ല രീതിയിലുള്ള കഴിവുണ്ട്. വിയർക്കുന്നവരെ കൊതുകുകൾ ധാരാളമായി കടിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ക്രീമുകൾ തേക്കുന്ന മുഖം പോലുള്ള ഭാഗത്ത് കൊതുക് കടിക്കും. അമിതമായി മദ്യപിക്കുന്നവരെയും കൊതുകുകൾ കൂടുതലായി കടിക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മണം പോലെ തന്നെ നിറങ്ങൾ തിരിച്ചറിയാനും കൊതുകുകൾക്ക് സാധിക്കും. കറുപ്പ്, ഗ്രീൻ, പർപ്പിൾ തുടങ്ങിയ കടും നിറങ്ങൾ കൊതുകുകളെ ആകർഷിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊതുകുകൾ കൂടുതലുള്ള സമയങ്ങളിൽ കടും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. സത്യം പറഞ്ഞാൽ കൊതുക് കാഴ്ചയിൽ ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും വരുത്തിവെക്കുന്ന രോഗങ്ങൾ അത് ചില്ലറയൊന്നുമല്ല. പലതരം പനികളിലൂടെ ജീവന് തന്നെ ഭീഷണി വരുത്തിവെക്കാൻ കഴിയുന്നവരാണ് കൊതുകുകൾ. കൊതുക് ഒരാളെ കടിക്കുമ്പോൾ രക്തത്തിലെ പ്രോട്ടീനാണ് ലക്ഷ്യം വെക്കുന്നത്. അതായത് കൊതുകിന് നിലനിൽക്കാൻ ആവശ്യം രക്തമല്ല, രക്തത്തിലെ പ്രോട്ടീനുകളെയാണ്. കൊതുക് ഒരാളെ കടിക്കുമ്പോൾ ആദ്യം രക്തത്തിലേക്ക് രക്തം കട്ടിപിടിപ്പിക്കാതിരിക്കാനായി കൊതുകിന്റെ ഉമിനീരിന്റെ ഭാഗം കൊമ്പിലൂടെ രക്തത്തിൽ കുത്തിവെക്കുകയും ഇതിലൂടെ എളുപ്പത്തിൽ തന്നെ രക്തം കുടിക്കാൻ കൊതുകിനെ സഹായിക്കുകയും ചെയ്യുന്നു. കൊതുകിന്റെ നിലനിൽപ്പിനും വംശവർദ്ധനവിനും രക്തത്തിലെ പ്രോട്ടീൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരാൾ ഉറങ്ങുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ നിന്നും കൂടുതൽ പുറന്തള്ളുന്നു. ഇത് കൊതുകിനെ ആകർഷിപ്പിക്കാൻ കാരണമാകുന്നു. മറ്റൊന്ന് അന്തരീക്ഷമാണ്. തണുപ്പുകാലത്തേക്കാൾ ചൂടുകാലത്താണ് കൊതുകിന്റെ ശല്യം കൂടുതൽ. പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നതും വേനൽക്കാലത്താണ്. മുറിയിൽ കൂടുതൽ ചൂടുണ്ടെങ്കിൽ കൊതുകുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ചിലരുടെ ശരീരോഷ്മാവ് കൂടുതലാണെങ്കിൽ കൂടുതൽ കൊതുക് കടിക്കാനും സാധ്യത ഏറെയാണ്. വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഇത്തിരി കുഞ്ഞന്മാരിൽ നിന്നും വലിയ പണികൾ നമ്മൾ നേരിടേണ്ടി വരും.